ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഗോതമ്പ് പൊടി കൊണ്ടുള്ള പാലപ്പമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാലപ്പമാണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽക്ക് ആവശ്യമില്ല. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം. ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഈ പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 2 കപ്പ് 250 ml ൻ്റെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കണം. 1 കപ്പ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബൗളിൽക്ക്. ഇനി 2-ാമത്തെ കപ്പാണിത്. 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ സെയിം കപ്പിൽ തന്നെ നമുക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതാണ്, അതും ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് ചോറാണ്, ഇതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽക്ക് നമുക്ക് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനൊരു സ്പൂണ് ഈസ്റ്റാണ് എടുത്തേക്കുന്നത്, അത് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി സെയിം കപ്പിൽ തന്നെ നമ്മൾ പൊടിയൊക്കെ എടുത്ത സെയിം കപ്പിൽ തന്നെ 2 കപ്പ് സാധാ നോർമൽ വെള്ളമാണ് എടുത്തേക്കുന്നത്. 1 കപ്പ് ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് 2-ാമത്തെ കപ്പും ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നല്ല പോലെ നമുക്ക് അരച്ചെടുക്കുക. മിക്സിയുടെ ജാറിയിലിട്ട് നല്ല പോലെ അരച്ചെടുക്കുക. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ചില പൊടികൾ പെട്ടെന്ന് വെള്ളം കുടിക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് കുറച്ച് വെള്ളവും കൂടി, 1/4 കപ്പ് വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിയിലിട്ട് നല്ല പോലെ അരച്ചെടുക്കുക. ഇപ്പൊ നല്ല പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു ബൗളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ഇതിൽക്ക് 1-2 കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട്. ഇതിൽക്ക് ഞാൻ ചെറിയ ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അധികം ചൂടുണ്ടാവാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈസ്റ്റ് ഇട്ട് വെക്കണല്ലേ. അപ്പൊ ഒന്ന് ചെറുതായിട്ട് ഒരു ചൂടുള്ള വെള്ളം നമുക്ക് 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിൽക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഇതിൽക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതേപോലെ ഞാൻ 1 സ്പൂണ് പഞ്ചസാര എടുത്തിട്ട് 1 സ്പൂണ് വെളിച്ചെണ്ണയും കൂടി വെച്ച് നല്ലപോലെ നമുക്കിത് മെൽറ്റാക്കിയെടുക്കാം. നല്ലപോലെ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് മെൽറ്റായതിന് ശേഷം നമുക്ക് വല്ലാണ്ട് മെൽറ്റായി വരില്ല കേട്ടോ, അതിന് കുറേ സമയം പിടിക്കും. നമുക്ക് എന്നിട്ട് ഈ മാവിൽ കുഴിച്ച് കൊടുക്കാം. നമുക്ക് ഇനി വെളിച്ചെണ്ണയും പഞ്ചസാരയും കൂടിയുള്ള മിക്സ് ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇപ്പം ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1/2 മണിക്കൂർ ഇത് മൂടി വെച്ചു കൊടുക്കാം. എന്നാലിത് പൊന്തി വരുള്ളൂ. നമ്മൾ ചൂടുള്ള സ്ഥലത്തൊക്കെ സമയമൊക്കെ ആണെങ്കിൽ 1/2 മണിക്കൂർ മതി. കുറച്ച് തണുപ്പുള്ള സമയമാണെങ്കിൽ 1/4 അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ വേണ്ടി വരും. നമുക്കിത് 1/2 മണിക്കൂർ വരെയും വെയിറ്റ് ചെയ്യാം. മാവ് ഇപ്പം നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട് കണ്ട, നല്ല പോലെ ആയി വന്നിട്ടുണ്ട്. ആയ ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ 1/2 മണിക്കൂറല്ല കേട്ടോ, എനിക്ക് 1 മണിക്കൂർ വേണ്ടി വന്നത് പൊങ്ങി വരാൻ വേണ്ടി. 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇത് എടുത്തേക്കണത്. ഇനി നമുക്കിത് അപ്പം ചുട്ടെടുക്കാൻ ഒരു വെള്ളയപ്പ ചട്ടി വെച്ചിട്ടുണ്ട് ഞാൻ അടുപ്പത്ത്. ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് മാവ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിന്ന് ഒരു കയ്യിൽ കോരി ഒഴിച്ചിട്ട് നമുക്ക് ചുറ്റിച്ചു കൊടുക്കാം. നമുക്കിതിന് മൂടി വെച്ചെടുക്കാം. ഇത് പായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽക്കാണ് മാറ്റിയേക്കണം. നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് തുറന്ന് വെക്കാം. ഇതിപ്പോ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് പാലപ്പായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇതേപോലെ നമുക്ക് അടുത്തതും കോരി വയ്ക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും. അതുമെല്ലാം കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.
ഇപ്പോ ഇത് ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ളത് നമുക്ക് ചുട്ടെടുക്കാം. പാലപ്പൊക്കെ ഇപ്പോൾ ഇവിടെ ഞാൻ മുഴുവനായിട്ടും ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ട നല്ല സോഫ്റ്റായിട്ടുള്ള പാലപ്പൂണത് നല്ല ടേസ്റ്റാണ്. നമ്മ ഗോതമ്പ് പൊടി കൊണ്ട് ചപ്പാത്തിയും പൂരിയും ദോശ ഒക്കെ കഴിച്ച് എല്ലാപ്പിളും അങ്ങനെ തന്നെ അല്ല കഴിക്കുക. അപ്പം ഇതേപോലെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഒരു പാലപ്പൊക്കെ ഉണ്ടാക്കി നോക്കാം. ഗോതമ്പ് പൊടി വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണിത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അധികം പണിയൊന്നുമില്ല ഇതിന്. ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ.